കൃഷി തലങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് നമ്മുടെ ചാനലിലൂടെയും നമ്മുടെ മെയിൽ IDയിലൂടെയുമൊക്കെ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടികളായാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. കുറച്ച് നാട്ടറിവുകളാണ് കൃഷികൾക്ക് ആവശ്യമായിട്ടുള്ള നാട്ടറിവുകൾ. അത് എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇഞ്ചിത്തടത്തിൽ വാഴ ഇലയും ആര്യവേപ്പലയും ചേർത്ത് പുതയിട്ടാൽ കിഴങ്ങിന് നല്ലവണ്ണം കൂടും എന്ന് നല്ല ഒരു നാട്ടറിവ് നമുക്കറിയാം. ഇന്ന് നമ്മുടെ നാടുകളിൽ ജൈവ കൃഷികൾക്കാണ് വൻ മാർക്കറ്റുള്ളത്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതും അതാണ്. ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, ഒരുപാട് കീടനാശിനികൾ അതിന് കാരണമാകുമ്പോൾ ഇന്ന് നമ്മുടെ നാടുകളിൽ പലയിടങ്ങളിലും നമ്മുടെ കർഷക സ്ത്രീ അതുപോലത്തെ കാർഷികമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിലെല്ലാം കാണാം ചെറുപ്പക്കാർ കാർഷിക വിളകളിലേക്ക് ജൈവ കൃഷികളുമായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിനുതകുന്ന കുറേ കാര്യങ്ങളുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ജാതിമരത്തിൻ്റെ തോട് ചേർത്ത് കുടംപുള്ളി നട്ടാൽ അത് ജാതിക്കയും ജാതിപ്പത്രിക്കും വലിപ്പം കൂടാൻ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഗ്രാമ്പുചെടിയുടെ ചുവട്ടിൽ ഗോമൂത്രം നീർപ്പിച്ച് അതൊഴിച്ചാൽ നല്ല വിളവുണ്ടാകും. അതുപോലെ തന്നെ ജാതിക്ക് ചാരമിടരുത്. വേരിൻ്റെ വളർച്ച കുറയും. അതുപോലെ തന്നെ ജാതിക്ക് പച്ചച്ചാണകവും ഇടരുത്. അത് വായുസഞ്ചാരം തടസ്സപ്പെട്ട് ജാതി തൈ കെട്ടുപോകാനുള്ള സാധ്യതകളും ഉണ്ട്. ജാതിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 2 അടി മാറ്റി മൃഗങ്ങളുടെ ശരീര അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയാൽ കൂടുതൽ കായ് ലഭിക്കും എന്നും നമുക്കറിയാവുന്നതാണ്. ഇഞ്ചി വിത്ത് പാണലിലയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചാൽ ദീർഘനാൾ ഇഞ്ചി വിത്ത് കേടാകാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. കുരുമുളക് തോട്ടത്തിൽ ഇഞ്ചി അതുപോലെ തന്നെ മഞ്ഞൾ, കച്ചോലം എന്നിവ കൃഷി ചെയ്താൽ അത് കുരുമുളകിൻ്റെ മണിപിടുത്തം കൂടും. ജാതിക്കുരു നടുന്നത് ജാതിപത്രി മാറ്റിയ ഉടനെ തന്നെ ആയിരിക്കണം. കുരുവിൻ്റെ പുറത്തുള്ള പാട അത് കാരണമായി നശിക്കാതിരിക്കും. അതുപോലെ തന്നെ ജാതിക്ക മൂപ്പത്തു മുമ്പ് പൊഴിഞ്ഞു പോകുന്നത് പലയിടങ്ങളിലും കർഷകർ ആവലാതിയായി പറയാറുണ്ട്. അത് കാരണം ഒന്നില്ലെങ്കിൽ അത് ജാതിക്കുള്ള വളക്കുറവോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവോ മൂലം മാത്രമാണ് അങ്ങനെ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ യുവ കർഷകരും കാലങ്ങളായി കാർഷിക മേഖലകളിൽ നമ്മുടെ കേരളത്തെ അലങ്കാരപ്പെടുത്തുന്നവരുമായ ആളുകളും ചെയ്യുന്ന കൃഷി അത് വാഴക്കൃഷിയാണ്. ആ വാഴക്കൃഷിയിലുള്ള ജൈവ കൃഷികളെ കുറിച്ച് ആണ് നിങ്ങളുമായി ഇനി ഞാൻ പങ്കുവെക്കുന്നത്. വാഴക്കന്നിൻ്റെ മുകളിലത്തെ തൊലി ചെത്തിക്കളയുകയും ചാരം പ്ലസ് ചാണകം പ്ലസ് മഞ്ഞൾപ്പൊടി മിശ്രിതത്തിൽ 30 മിനിറ്റ് വാഴക്കണ്ണ് മുക്കി വച്ച് ശേഷം മാത്രമേ നടാനെടുക്കാൻ പാടുള്ളൂ. വാഴ 2 മീറ്റർ × 2 മീറ്റർ എന്ന അകലത്തിലാണ് നടേണ്ടത്. അതുപോലെ തന്നെ ചുണ്ണാമ്പ് 1/2 കിലോ എന്ന തോതിൽ വാഴക്ക് ഇട്ടുകൊടുക്കുകയും ഒപ്പം തന്നെ നനയ്ക്കുകയും ചെയ്യണം. അതും നല്ല ഒരു വളത്തിനായി ഉള്ള ഒന്നാണ്. ആട്ടിൻ കാഷ്ടവും എല്ലിൻ പിണ്ണാക്കും കോഴിക്കാഷ്ടം ചേർത്ത് 8 കിലോ ഒരു വാഴക്ക് എന്ന തോതിൽ നമുക്ക് നൽകാം. വെള്ളക്കെട്ടുള്ള സ്ഥലമാണെങ്കിൽ വാം നൽകിയാൽ വാഴ ചീയുകയും ഇല്ല. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് പൊടിച്ചത്, അതോടൊപ്പം തന്നെ നമ്മുടെ എള്ളിൻ പിണ്ണാക്ക്
ഒരു കിലോ, തേങ്ങാപ്പിണ്ണാക്ക് ഒരു കിലോ, ചാണകവും ഒരു കിലോ, ഗോമൂത്രം 3 ലിറ്റർ, എല്ലുപൊടി 750 ഗ്രാം എന്ന മിശ്രിതം പുളിപ്പിച്ച് വാഴയ്ക്ക് നൽകുന്നതും വളരെയേറെ നല്ലതായി നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നു. ചകിരിച്ചോറ്, ചാണകം എന്നിവ ചേർത്ത് കമ്പോസ്റ്റാക്കി നമുക്ക് നൽകാം. പിണ്ടിപ്പുഴുവിനെതിരെ 3 മാസത്തിൽ കളിമണ്ണ്, കഞ്ഞിവെള്ളം, വെളുത്തുള്ളി ചേർന്ന മിശ്രിതം പിണ്ടിയിൽ തേച്ച് കൊടുക്കുകയും ചെയ്യാം. വേപ്പിൻ പിണ്ണാക്ക് 25 ഗ്രാം പ്ലസ് വെളുത്തുള്ളി 25 ഗ്രാം എന്നിവ ചതച്ച് കവളിൽ ഇട്ട് കൊടുക്കുന്നതും കുറുനാമ്പ് രോഗത്തിനെതിരെ ഫലപ്രദമാണ്. ചെറിയ കഷ്ണം പുകയിലയും കവിളിൽ ഇട്ട് കൊടുക്കാം. ഇന്ന് നമ്മുടെ നാടുകളിൽ ജൈവകൃഷിക്ക് ഏറ്റവും നല്ല മാർക്കറ്റുള്ള ഒന്നാണ്. നമ്മുടെ ആരോഗ്യത്തിനും അത് നല്ലതാണ്. ഇതുപോലുള്ള നിങ്ങളുടെ മനസ്സിലുള്ള നാട്ടറിവുകളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു.